ഈ വീടിന് രണ്ട് ബെഡ്റൂം ആണുള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം. വീട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു കണ്ടംപററി സ്റ്റൈലാണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ജാളി വർക്ക്. ഇതിന് നമ്മൾ ഗ്ലാസ് വെച്ച് കവർ ചെയ്യണം. കാരണം ഒരു സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റിയ വലിയ ബഡ്ജറ്റ് ആവാതെ ഒരു 802 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് മാവേലിക്കര ജില്ലയിൽ തോനക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഇത് നമ്മൾ ഫിനിഷ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന സമയം ഓൾമോസ്റ്റ് 5 മന്ത്സോളം നമുക്കിത് ഫിനിഷ് ചെയ്യാനായിട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് വന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റ് അറൗണ്ട് ഒരു 16 ലാക്സിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ബാക്കി ഇതിൻ്റെ കാര്യങ്ങൾ എൻ്റെ സ്റ്റാഫ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നു. നമസ്കാരം, എൻ്റെ പേര് മഹേഷ്. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഈ വീടിനെ കുറിച്ചാണ്. നമുക്ക് വീടിന് ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ ജാളി വർക്കും പിന്നെ നമ്മൾ സ്ക്വയർ ട്യൂബിലുമാണ് കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ രണ്ട് സൈഡിലായിട്ട് നമ്മൾ പ്രൊഫൈലിൽ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സ്ലൈഡിങ്ങിൻ്റെ ഒരു ഗേറ്റാണ്. ഇതും ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലും വുഡൻ പ്ലാങ്കിലുമാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് സൈഡിലേക്ക് വരുമ്പം നമ്മൾ ഗാർഡൻ്റെ രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് വരാം. വീട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു കണ്ടംപററി സ്റ്റൈലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂവ് കൊടുത്തിട്ട് ഇവിടെ വേറൊരു പെയിൻറ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്ലാന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടും പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മളിവിടെ ക്ലാഡിങ്ങാണ് ഒട്ടിച്ചിരിക്കുന്നത്. ക്ലാഡിൻ്റെ ഇടയ്ക്ക് ഒരു സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഒരു 3 പാളി ജനലാണ്. ഇത് വുഡല്ല, ഇത് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് വുഡിൻ്റെ ഫിനിഷ് കിട്ടാൻ വേണ്ടി നമ്മളിത് വരച്ചെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഗാർഡന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്. അത് ക്ലയൻ്റ് ഇഷ്ടാനുസരണം അവർ അത് ചെയ്തിരിക്കും. പിന്നെ നമ്മളിവിടെ കിണർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് വരുമ്പം നമ്മൾ സിറ്റൗട്ടിൽ കൊടുത്തിരിക്കുന്നത് 4x2 ടൈൽസാണ്. മാറ്റ് ഫിനിഷാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ സൈഡിലേക്ക് നമുക്കൊരു മരങ്ങളൊക്കെ വെച്ച് ഒരു കോർട്ട്യാർഡ് പോലെ ഒന്നും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മളിത് ഓടാണ് ഈ ചെയ്തിരിക്കുന്നത്. ഓടിലെ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു പോളികാർബൺ ഷീറ്റാണ്. അതിന് ചുറ്റും നമ്മൾ പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ കളറിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കളർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ഇവിടെയൊക്കെ ഇനി ചെയറുകൾ വരാനുള്ളതാണ്. നമ്മളിപ്പോൾ ചെയർ വന്നിട്ടില്ല. ഇവിടെ ചെയർ വന്നതിന് ശേഷം നമുക്കിവിടെ ഒരു അടവ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ്റെ ഭാഗമായി നമ്മളൊരു ആർക്ക് ഷേപ്പിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് വായുവും നമുക്ക് വെട്ടമൊക്കെ കിട്ടും. പിന്നെ ഇത് വന്നിരിക്കുന്നത് നമ്മൾ വുഡിൻ്റെ പെയിൻറ് ചെയ്തിരിക്കുകയാണ്. വുഡല്ലത് വുഡിൻ്റെ പെയിൻറ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് പോകുമ്പോൾ നമുക്ക് മെയിൻ ഡോറ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ്, വുഡിലല്ല. ക്ലയൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഇത് വുഡിൽ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്റ്റീൽ ചെയ്തിരിക്കുന്നത്. ഇത് ഒറ്റപ്പാളിയാണ് വന്നിരിക്കുന്നത്. നമുക്കിനിയും അകത്തേക്ക് കയറി കാണാം. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 മാറ്റ് ഫിനിഷ് സ്റ്റൈൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു കോർണർ സെറ്റിയാണ് ചെയ്തിരിക്കുന്നത്. അതിനിപ്പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ ഈ 3 പാളി ചെല്ലാം നമ്മൾ വെളിവെച്ച് കണ്ടതാണ്. പിന്നെ ഇതിലേക്ക് വരുമ്പം നമ്മൾ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് HDMI ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ ഈ സൈഡിൽ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു 4 പാളി ജനലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സ്റ്റീലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിനൊരു ബോർഡറിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഇത് ജാളി വർക്ക്. ഇതിൽ നമ്മൾ ഗ്ലാസ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. കാരണം പ്രാണികളൊന്നും കയറി വരാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് ഡൈനിങ്ങിലേക്ക് പോകുന്ന ഒരു സ്പേസാണ്. അവിടേക്ക് നമുക്കൊരു ആർക്കിട്രെയിൽ നമ്മൾ ചെയ്ത് ഇവിടെ പ്രൊഫൈൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തും ഇതേ സൈഡിലും നമ്മളൊരു ജാളി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പോയിന്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയ കാണാം. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. 4 പേർക്ക് ഇരിക്കാൻ പാകത്തിനാണ് നമ്മൾ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നമ്മൾ വാഷ് ബേസൻ കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ സൈക്കിളായിട്ട് സ്ക്വയർ ട്യൂബ് ഡിസൈനും മിററും ഹാംഗിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ചെയ്തേക്കുന്ന ടൈല് ലിവിംഗ് റൂമിൽ സെറ്റ് ചെയ്തേക്കുന്ന പോലെ തന്നെ മാറ്റ് ഫിനിഷ് ടൈലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മളൊരു ജാളി വർക്കും അതിൽ നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടുമുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ സ്ക്വയർ ബോക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ വെക്കാനും നല്ലതാണ്. ഈ വീട്ടിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ആദ്യത്തെ ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഈ ഡോറ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ്. നമുക്ക് അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ടൈൽസിൻ്റെ കാര്യം, ഇത് ഗ്ലോസി ടൈൽസ് ആണ്. അതിനോട് ചേർന്ന് നമ്മളൊരു സ്റ്റീൽ വിൻഡോ ചെയ്തിട്ടുണ്ട്. അത് 1 പാളി സ്റ്റീൽ വിൻഡോ ആണ്. ഇവിടത്തെയും 3 പാളിയാണ് സ്റ്റീൽ വിൻഡോയുടെ കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ നമ്മൾ ഇവിടെ ഒരു AC പോയിൻറ്റ് നൽകിയിട്ടുണ്ട്. ഫാന്, നമ്മൾ റൂഫ് സ്ലാബിലാണ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ കോമൺ ആയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടില്ല.
രണ്ട് ബെഡ്റൂമിനും ഡൈനിങ്ങിനും ആക്സസ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ബാത്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഡോർ പി വി സിയിലാണ്. അതേപോലെ തന്നെ ടൈൽ ഇവിടെ നൽകിയിരിക്കുന്ന മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ്. പിന്നെ നമ്മൾ എല്ലാവിധ ഫിറ്റിംഗ്സും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലോസറ്റ് എന്ന് പറയുന്നത് വൺ പീസ് ക്ലോസറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു വാഷിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ വരാനുള്ളതാണ്, അതും നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ അടുത്ത ബെഡ്റൂമിലോട്ട് നോക്കുമ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടൈൽസ് ഗ്ലോസി ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മൂന്ന് പാളി ഒരു വിൻഡോയും അതേപോലെ അവിടെ ഒരു പാളി വിൻഡോയും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാൻ ഇതെല്ലാം സെയിം തന്നെയാണ്, നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെയാണ്, സെയിം ആണ്. പിന്നെ ഇനി നമുക്ക് അടുത്തത് കിച്ചണിലോട്ട് നോക്കാം. ഇവിടെ നമ്മൾ കിച്ചണിൽ നൽകിയിരിക്കുന്ന കബോർഡല്ല, ACP പാനലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ലപോലെ സ്റ്റോറേജ് ഉള്ളതാണ് ഈ കബോർഡെല്ലാം. പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു മൂന്ന് പാളി വിൻഡോയും നൽകിയിട്ടുണ്ട്. പിന്നെ വോൾ ടൈൽ നമ്മളിവിടെ എല്ലാ ഏരിയയിലും നൽകിയിട്ടുണ്ട്. പിന്നെ പ്ലഗ് പോയിന്റ് രണ്ട് ഏരിയകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പിൽ നമ്മൾ നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. പിന്നെ ഇതാണ് നമ്മുടെ വാഷ് ഏരിയ, അതിനോട് ചേർന്ന് തന്നെ നമ്മൾ അഡ്ജസ്റ്റബിൾ പൈപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയായിട്ട് നമുക്ക് സ്റ്റോറേജിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ACP പാനലിൽ തന്നെയാണ്. അതിനോട് ചേർന്ന് പിന്നെ ടൈൽ നൽകിയിരിക്കുന്നത് മാറ്റ് ഫിനിഷ് ടൈലാണ്. ഈ വീട്ടിൽ രണ്ട് കിച്ചണാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കിച്ചണിലായിട്ട് കിടക്കാം. രണ്ടാമത്തെ കിച്ചണിൽ നമ്മളിവിടെ ഒരു ഫയർ കിച്ചണായിട്ടൊരു സ്പേസും അതേപോലെ ഇവിടെ വർക്കിംഗ് ടേബിളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് അരകല്ലോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ വാഷ് ഏരിയ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ്. ഇവിടെ അതേപോലെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഒരു പാളി വിൻഡോ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർന്ന് തന്നെ വോൾ ടൈലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മോട്ടറിൻ്റെ പോയിന്റ്. പിന്നെ ഇത് നമ്മുടെ പുറത്തോട്ട് പോകാനുള്ളൊരു ഡോറാണ്, അത് നമ്മൾ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾക്ക് പുതിയതായിട്ട് ഇനി റിനോവേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കിച്ചണൊക്കെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വർക്ക് ഏരിയ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ എക്സോസ് ഫാൻ എന്തായാലും ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സോസ് ഫാനൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ, ചെറിയ ടൈപ്പിലുള്ള എക്സോസ് ഫാനൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന, ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ സൈറ്റിന് ലിങ്ക് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വീഡിയോയുടെ ഇടത്തെ ഭാഗത്തായിട്ട് ഒരു ടാഗ് ബട്ടൺ ഓൺ ആയിട്ട് വരും. നിങ്ങൾ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൈറ്റിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്തരത്തിലെ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.